السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، വിശുദ്ധ റബീഉലെ വളരെ പവിത്രമായ ദിനങ്ങളോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മേഖല തൊലബാവിങ്ങിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന മദ്ഹുർ റസൂൽ സദസ്സിൻ്റെ വളരെ പവിത്രമായ ഒരു സെഷനിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പരിശുദ്ധമായ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് അമുഖമായി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ വിശ്വാസികളായ മുഅ്മിനീങ്ങൾ അഥവാ വിശ്വാസികൾ എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നമ്മൾ സമീപിക്കുമ്പോൾ രണ്ട് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനുഷികമായ ഇടപെടലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാധാരണമായ ജീവിതത്തിലെ ഇടപെടലുകൾ, ജനങ്ങളുമായുള്ള സംഭാഷണങ്ങൾ, ജനങ്ങളോടുള്ള ഇടപഴകലുകൾ, ഈ ഒരു ഭാഗം ഒന്ന് വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൂതൻ എന്ന വളരെ പവിത്രമായ സമുന്നതമായ ആ ഒരു സ്ഥാനത്തോട് യോജിക്കുന്ന രൂപത്തിൽ, ആ ഒരു സ്ഥാനത്തെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു വായന അതുകൂടി നമ്മുടെ വായനകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനസ്സിലാക്കപ്പെടൽ അനിവാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകൾക്ക് ഇസ്ലാമിൻ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൂതൻ എന്ന വളരെ പവിത്രമായ സമുന്നതമായ ആ ഒരു സ്ഥാനത്തോട് യോജിക്കുന്ന രൂപത്തിൽ, ആ ഒരു സ്ഥാനത്തെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു വായന അതുകൂടി നമ്മുടെ വായനകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനസ്സിലാക്കപ്പെടൽ അനിവാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകൾക്ക് ഇസ്ലാമിന് പുറത്തുള്ള ഇതര മത സഹോദരങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ മുഹമ്മദുർ റസൂലുള്ളാഹിയെ വായിക്കാൻ അല്ല നമ്മൾ ചെയ്യേണ്ട ദൗത്യം. നമുക്ക് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ആ കാരുണ്യത്തിന്റെ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ മതത്തിന്റെ ഭാഗവുമാണ്. എന്നാൽ കേവലം ഒരുപാട് കാരുണ്യ പ്രവർത്തകർ ലോകത്ത് കഴിഞ്ഞുപോയി, അതുപോലെ ഒരു കാരുണ്യ പ്രവർത്തകൻ മാത്രമാണോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലുമല്ല. 23 വർഷങ്ങളെ കൊണ്ട് വളരെ വ്യക്തമായ അല്ലെങ്കിൽ പരിപൂർണമായ ഒരു വിപ്ലവം സൃഷ്ടിച്ചെടുത്ത നേതാവ്, ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കാണുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ, സാധാരണ ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് ഭരണാധികാരികൾ, ഒരുപാട് വിപ്ലവങ്ങൾക്ക് തിരി കൊളുത്തി വെച്ച ഒരുപാട് ഭരണാധികാരികൾ, അവരെ പോലെ ഒരു ഭരണാധികാരി മാത്രം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കപ്പെടാൻ പാടില്ല. അടിമത്വ വിമോചകൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അടിമത്വത്തിന്റെ വിമോചകൻ, ഒരുപാട് അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ,
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരുപാട് അടിമത്വ വിമോചകർ കടന്നുപോയിട്ടുണ്ട്. എബ്രഹാം ലിങ്കണെ പോലെ അതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെ വായിക്കപ്പെടുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വായിക്കേണ്ടത്. സ്ത്രീ വിമോചകൻ, സ്ത്രീക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നേതാവ് എന്ന രൂപത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പൊ ഇന്ന് ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ഒരു പ്രത്യേകമായ ഒരു രൂപത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം അതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതൊക്കെ അവിടുത്തെ മാനുഷികമായ വ്യക്തി ജീവിതത്തിന്റെ തലങ്ങളാണ്. അതൊക്കെ ആത്മീയതയിലേക്ക് നമുക്ക് വഴികാട്ടേണ്ടതാണ്. അതേസമയം അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. അതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിപൂർണമായ അൽ ഇൻസാനുൽ കാമിൽ, ലോകത്തിന് മാതൃകയായി നബി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ പരിപൂർണനായ മനുഷ്യനെ നമ്മൾ വായിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം, അതിനെ സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചിടത്ത് നമുക്ക് കാണാൻ പറ്റും, വസിറാജം മുനീറ, നിങ്ങളിലേക്ക് അല്ലാഹു തആല സിറാജും മുനീറുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നു. وداعيا الى الله باذنه وسراجا منيرا. അവിടെ അല്ലാഹുവിലേക്കുള്ള പ്രബോധകനായും വസിറാജൻ മുനീറ, സിറാജും മുനീറുമായി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ഒരു പ്രയോഗത്തെക്കുറിച്ച്, വസിറാജൻ മുനീറ എന്നതിനെക്കുറിച്ച്? സിറാജ് എന്ന പദം അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചത് വജഅൽനാ സിറാജൻ വഹാജ, സൂര്യനെ വിശേഷിപ്പിക്കാനുള്ള ഒരു പ്രയോഗമാണ്. അതേസമയം മുനീറ എന്ന പദപ്രയോഗം അല്ലാഹു നടത്തിയതോ വഖമറം മുനീറ, ചന്ദ്രനെ വിശേഷിപ്പിക്കാനാണ് മുനീർ എന്ന പദത്തെ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ ഒരു മനുഷ്യനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ചത് സിറാജൻ എന്ന സൂര്യനെ വിശേഷിപ്പിച്ച പദവും മുനീറൻ എന്ന ചന്ദ്രനെ വിശേഷിപ്പിച്ച രണ്ടു പദങ്ങൾ ഒരുമിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, സൂര്യനെ പോലെ നമ്മുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിലപ്പുറം ആ ഒരു ഹൈബത്ത്, ആ ഒരു വല്ലാത്ത ഗാംഭീര്യമുള്ള വ്യക്തിത്വം, അതേസമയം ചന്ദ്രനെപ്പോലെ അടുത്തിരിക്കുന്ന ഏതൊരാൾക്കും ആ ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എനിക്ക് നല്ലപോലെ ആ സ്വഭാവത്തിന്റെ പരിപൂർണമായ നബിയെ അങ്ങ് പവിത്രമായ സ്വഭാവത്തിലാണ് നിയോഗിക്കപ്പെട്ടത് എന്ന ആ ഒരു വാക്കിനെ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ വ്യക്തമായി ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പരിപൂർണമായ ആ ജീവിതം, ഒരു ചന്ദ്രനെ പോലെ നമ്മളോടടുത്ത് നിൽക്കുന്നു, അതേസമയം സൂര്യനെ പോലെ നമുക്ക്. അവിടെ രണ്ട് തലത്തിൽ അതിനെ വായിക്കപ്പെടാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന്, അവിടുന്ന് സിറാജാൻ, സൂര്യനെ പോലെ. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു സൂര്യനെ പോലെയാണ്, ദൂരേന്ന് നോക്കുമ്പോൾ കണ്ണിന് ചെറിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയും തോറും ആ വ്യക്തി പ്രഭാവം, അവിടുത്തെ സ്ഥാനം, അവിടുത്തെ മഹത്വം എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ദൂരെ നിന്ന് നോക്കുമ്പോൾ സ്വഹീറത്തൻ, ഒരു സൂര്യനെ വളരെ ചെറുതായി കാണാം, അടുക്കും തോറും ആ ഗാംഭീര്യം വലുതാവും. നമ്മൾ വായിക്കേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു അടിമത്വ വിമോചകൻ, ഒരു കാരുണ്യത്തിന്റെ പ്രവാചകൻ, ഒരു വിപ്ലവ ഭരണാധികാരി, ഇങ്ങനെയൊക്കെ വായിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കാബ ഖൗസൈനിയിലേക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ
കരഗതമാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിനോട് മുനാജാത്തായി സംസാരിക്കാൻ അവസരം ലഭിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹദീറത്തുൽ ഖുദ്സിലേക്ക് ഏഴാകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹായും കഴിഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ മുനാജാത്തിരിക്കാൻ അല്ലാഹു ക്ഷണിച്ച ലോകത്തിലൊരു മനുഷ്യനും ലഭ്യമല്ലാത്ത വളരെ പവിത്രമായ സ്ഥാനം നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹുവിന്റെ ഇടയിൽ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൂതനാണ് നമുക്ക് ഇന്നും നമ്മളുടെ നിസ്കാരം പരിപൂർണമാകണമെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ ആ പ്രവാചകന്റെ മേലെ സ്വലാത്ത് നടന്നിരിക്കണം. അത്രയും ഉത്തമമായ സ്ഥാനമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും നമ്മളിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു ഏകനാണ് എന്ന സാക്ഷ്യം പോരാ, പകരം അതിൻ്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാ അല്ലാഹുവിൻ്റെ ദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളുടെ പ്രവാചകനാണ് അല്ലാഹുവിൻ്റെ ദൂതനാണ് ഞങ്ങളിലേക്കുള്ള എന്നുകൂടി വിശ്വസിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെടുന്ന അത്രയും മഹത്വമായ സ്ഥാനമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള സ്വഹാബികൾക്ക് വുദു എടുക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ തൻ്റെ ഇരു കൈവിരലുകൾക്കിടയിലൂടെ ആ സ്വഹാബികൾക്ക് മുഴുവൻ വുദു എടുക്കാനും കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം അവിടെ നിന്ന് അവരുടെ കൈവിരലുകൾക്കിടയിലൂടെ ഒരു ജലധാര പോലെ പ്രവഹിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ വായിക്കണം. ആ സ്ഥാനം അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം. അതേ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സാധാരണമായ മുഖം വായിക്കാതിരിക്കാനും പാടില്ല. ഇത് രണ്ടും കൂട്ടി വായിക്കണം. നമ്മളുടെ ഇന്നത്തെ വായന പൊതുവെ ഭൗതികമായ വായനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ, എന്നാൽ രണ്ടു ജീവിതത്തിന്റെ രണ്ട് തരങ്ങളും റസൂലുള്ളാ അള്ളാഹുവിന്റെ ദൂതൻ എന്ന ഉത്തമമായ സ്ഥാനത്തോട് യോജിക്കുന്ന ഒരു വായന അങ്ങനെ. അതേസമയം ഇന്നമാ അന ബശറും മിസ്ലുകും യുഹാ ഇലയ്യ നിങ്ങളിൽ നിന്ന് നിങ്ങളെപ്പോലെയുള്ള ഒരു പ്രവാചകനാണ് ഞാൻ, അഥവാ മനുഷ്യരോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല മാതൃക. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് മുത്തുനബിയിൽ നല്ലൊരു മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിടയിലൂടെ ഒരു മനുഷ്യനായി ജീവിച്ച് മാതൃക കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. അത് പറയുമ്പോൾ നമ്മൾ പറയണം ബാപ്പയില്ലാതെ ബാപ്പയെ കാണാതെ ജനിച്ച പൊന്നുമോൻ, അത് റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിനൊരു കുറവും വരുത്തൂല. കല്ലെറിഞ്ഞപ്പോ കാലിൽ നിന്ന് ചോരയൊളിച്ചപ്പോ വേദന കൊണ്ട് നില തിരിഞ്ഞു പോയ മുഹമ്മദുർ റസൂലുള്ളാഹി, അത് റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിനൊരു കുറവും വരുത്തൂല. ഉഹദ് യുദ്ധത്തിൽ ഒരു പല്ല് പൊട്ടിപ്പോയി പ്രയാസപ്പെടേണ്ടി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുമ്പോൾ മകള് ഫാത്തിമത്തു സഹ്റാ പായ കരിച്ചു കൊണ്ടുവന്ന കരിയിട്ടുകൊണ്ട് ഒലിച്ചുകൊണ്ടിരുന്ന ചോരയെ ക്ഷമിപ്പിക്കാൻ വേണ്ടി പൊന്നുമോള് കരഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ സാധാരണമായ ജീവിതത്തിന്റെ ഭാഗങ്ങളും നമ്മൾ വായിക്കണം. അതേസമയം ഉത്തമമായ അല്ലാഹു തആല നൽകിയ വളരെ പവിത്രമായ സ്ഥാനത്തോട് യോജിക്കുന്ന ആ ഒരു രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കണം. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് ഭാഗങ്ങളെയും വായിക്കണം എന്ന്. അവിടുന്ന് സിറാജുമാണ് സൂര്യനെ പോലെ നമുക്ക് വായിക്കാവുന്നതിലും അപ്പുറമുള്ള അല്ലാഹുവുമായുള്ള ആത്മബന്ധത്തിന്റെ ഭാഗം, ഉന്നതമായ സ്ഥാനം നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമുണ്ട്. അതേസമയം മുനീറ നമുക്കിടയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമുക്ക് എല്ലാവർക്കും വായിക്കാവുന്ന രൂപത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ട ആ ജീവിതത്തിൻ്റെ പാഠങ്ങൾ, ഇടപെടലുകൾ, സ്വഭാവങ്ങൾ, അവിടുത്തെ ചര്യകൾ എല്ലാം അതുപോലെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇത് രണ്ടും കൂടി വായിക്കുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തമായ രൂപത്തിൽ മുഅ്മിനീങ്ങൾ വായിക്കുക എന്ന് പറയുന്നത്. ആ ഉത്തമമായ ഒരു സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഭൗതികമായ വിശേഷണങ്ങളിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുന്നതിൽ അർത്ഥമില്ല എന്ന്. അത് സാധാരണ മറ്റു പ്രവർത്തകരെ കുറിച്ച്, മറ്റു രാഷ്ട്രീയക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റു പ്രവർത്തകരെ കുറിച്ച് വായിക്കുന്ന രൂപത്തിലുള്ള, എഴുത്തുകാരെ കുറിച്ച് വായിക്കുന്ന, വിപ്ലവ
ഭരണാധികാരികളെ കുറിച്ച് വായിക്കുന്ന രൂപത്തിലുള്ള ഒരു സാധാരണ വായനയായി പോവാൻ പാടില്ല എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ വിശാലമായ അർത്ഥത്തിൽ ആ രണ്ട് ഭാഗവും ഒരുമിച്ച രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിയെ വായിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായി ഈ റബിയനോടനുബന്ധിച്ച് എന്തുകൊണ്ട് ഒരു ചെറിയ പുസ്തകമെങ്കിലും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ അവിടുത്തെ പ്രകൃതിയുടെയോ അവിടുത്തെ ഇഷ്ടങ്ങളുടെയോ അവിടുത്തെ അനിഷ്ടങ്ങളുടെയോ അതിനെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളിൽ ഒരു പുസ്തകമെങ്കിലും നബിതങ്ങളെക്കുറിച്ചൊന്ന് വായിക്കാൻ. എൻ്റെ നേതാവിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഒന്ന് ചോദിച്ചു നോക്കുക നമ്മളോട്, ഒരാളോട് ഒരു 10 പേജ് നബിതങ്ങളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് നേതാവാണ് നമുക്ക്? മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ അറിയും. ഒരു കളിക്കാരനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. ഒരു എഴുത്തുകാരനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. ഒരു ചിന്തകനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു 10 പേജ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾക്ക് കൈവരച്ചു പോകുന്നുവെങ്കിൽ അവിടുത്തെ ഇഷ്ടങ്ങളുടെയോ അവിടുത്തെ അനിഷ്ടങ്ങളുടെയോ അതിനെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളിൽ ഒരു പുസ്തകമെങ്കിലും നബിതങ്ങളെക്കുറിച്ചൊന്ന് വായിക്കാൻ. എൻ്റെ നേതാവിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഒന്ന് ചോദിച്ചു നോക്കുക നമ്മളോട്, ഒരാളോട് ഒരു 10 പേജ് നബിതങ്ങളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് നേതാവാണ് നമുക്ക്? മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ അറിയും. ഒരു കളിക്കാരനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. ഒരു എഴുത്തുകാരനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. ഒരു ചിന്തകനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അറിയും. റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു 10 പേജ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾക്ക് കൈവരച്ചു പോകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് വളരെ ആഴത്തിൽ പഠിക്കാനും ആ ജീവിതം പകർത്താനും ഉത്തമമായ സ്ഥാനത്ത് ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പ്രവർത്തനം, ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഇതിൻ്റെ പ്രവർത്തകരെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതുവരെ കേട്ട നമ്മളെയൊക്കെ അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.